ഹലോ വെൽക്കം ടു സാൻസ് കിച്ചനറ്റ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യകളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന അടപ്രഥമനാണ് അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ തന്നെ അടപ്രഥമൻ തയ്യാറാക്കാം അതിനായി ഞാനിവിടെ 100 ഗ്രാം അരിയടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ അട നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കുറച്ചധികം വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വേവിച്ചെടുക്കുക വെളിച്ചെണ്ണ ചേർക്കുന്നത് അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അട ഇതിൽ നിന്നും കോരി മാറ്റി തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അടയിലുള്ള പശപശപ്പ് മാറിക്കിട്ടും ഇനി നമുക്ക് പ്രഥമനിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കാം ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പ്രഥമൻ തയ്യാറാക്കാം ചൂടുകട്ടിയുള്ള ഒരു പാനിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുക ഇനി ഈ അടയിൽ ശർക്കരപ്പാനി നന്നായി പിടിച്ചു വരുന്നത് വരെ വരട്ടിയെടുക്കുക അപ്പോൾ ശർക്കരയൊക്കെ അടയിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ 2 കപ്പ് 2-ാം പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകം പൊടിച്ചതും ചുക്കുപൊടിയും ഒരല്പം തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് യോജിപ്പിച്ചപ്പോൾ അടപ്രഥമനിൽ നിന്ന് നല്ലൊരു മണം തന്നെയാണ് വരുന്നത് ഇനി ഇതൊന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 കപ്പ് 1-ാം പാലാണ് എടുത്തിരിക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നത് കാരണം 1-ാം പാല് ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഈ ചൂടിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ പ്രഥമൻ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്നട്ട്സും വറുത്തെടുക്കാം ഇനി ഇത് പ്രഥമനിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൊതിയൂറുന്ന അടപ്രഥമൻ തയ്യാർ അടപ്രഥമൻ പഴവും ചേർത്ത് കഴിക്കുമ്പോഴുള്ള ആ സ്വാദുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്